രാജ്യാന്തര വർത്തമാനങ്ങളുമായി പിയിംസ് ട്വന്റി ഫോറിൻ എഡിറ്റർ ചാർജ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമുക്ക് ടെലിവിഷൻ കുറിച്ച് പറയാം ജോ ബൈഡനും അതേപോലെ ടെലിവിഷൻ അവതാരകനായിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ സംവാദം പൊടിപൊടിച്ചു എന്നാണ് കേട്ടത് മാത്രമല്ല അമേരിക്കയിൽ കേട്ടുകഴിവില്ലാത്ത രീതിയിൽ വ്യക്തിപരമായ ആരോപണങ്ങളും ഇത്തവണ ഉയർന്നു കേട്ടുവെന്നും അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് മൂന്ന് സംവാദങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റും എതിരാളി ജോ ബൈഡനും തമ്മിൽ പരസ്പരം ചെളിവാരിയറിയലും എന്താ പറയുക നേരിട്ടുള്ള അടി ഒഴിച്ചു ബാക്കിയെല്ലാം നടന്നു എന്നുള്ളതാണ് വ്യക്തം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന് സ്ഥാനത്തിന് പോലും അവമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടാണ് മുന്നോട്ട് പോയത് അതിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലിന് വിധേയമായത് മീഡിയയുടെ ഭാഗത്തുനിന്ന് കുറിച്ച് തന്നെയാണ് ട്രംപ് എഴുപത്തിമൂന്ന് തവണയാണ് ബൈഡനെ ഒന്നര മണിക്കൂർ സംവാദത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് എന്തായാലും ബൈഡൻ ഇതിൽ കൂളായിട്ട് നിന്ന് ചിരിച്ചു കാണിച്ച് ഇത് നേരിട്ടു കാരണം അദ്ദേഹം സെനയിലായെന്നും അദ്ദേഹം ചൂടാവുമെന്നും അതിനുവേണ്ടി ബോധപൂർവം തന്നെ തന്ത്രപരമായി ശ്രമങ്ങൾ നടത്തി പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയായിരുന്നു അപ്പോൾ അതിൻ്റെ പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് സി എൻ്റെ പോൾ റിസൾട്ട് അനുസരിച്ച് അറുപത് ശതമാനത്തിലേറെ പേർ ജോ ബൈഡൻ ആണ് വിജയിച്ചത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവും എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇരുപത്തെട്ട് ശതമാനമാണ് ട്രംപിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ സംവാദത്തിന് മുമ്പ് നാല്പത്തിമൂന്ന് ശതമാനം പേര് ട്രംപിനെ അനുകൂലിച്ചിരുന്നാണ് അതുകൊണ്ട് ട്രംപ് ബഹളമുണ്ടാക്കിയെങ്കിലും ട്രംപിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പ്രത്യേകിച്ച് മെയിൻ വോട്ടിങ്ങിന്റെ പോസ്റ്റൽ വോട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ ട്രംപ് വലിയ രീതിയിൽ പരാജയപ്പെടുന്ന അവസ്ഥയാണ് കണ്ടത് എസ് കെയിംസെ പെട്ടെന്ന് ഒരു കാര്യം കൂടി കുവൈറ്റ് ഭരണാധികാരി അതിന്റെ പറഞ്ഞ തൽക്കാലം നമുക്ക് ഈ ചർച്ച കുവൈറ്റ് അമീർ ഒരു പക്ഷേ തൊണ്ണൂറ്റിയൊന്ന് വയസ്സിൽ അന്തരിയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിയാണ് പോകുന്നത് ഒരുപാട് ഇന്ത്യക്കാർ മലയാളികളുള്ള സ്ഥലമാണ് കുവൈറ്റ് അദ്ദേഹം ഷെയ്ഖ് അൽ സബാഖ് അൽ ജാബർ അൽ സബാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം നാട് നീങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് പകരമായിട്ട് കുവൈറ്റിൽ പുതിയ അമീറായിട്ട് ഷെയ്ഖ് നവാബ് എന്നാണ് ആളാണ് വരുന്നത് സ്വാഭാവികമായിട്ടും കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിനെ ലോകത്തിലെ ഒന്നാം നമ്പർ സമ്പന്ന രാഷ്ട്രമാക്കി തീർക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് അതോടൊപ്പം തന്നെ അധികം അറിയപ്പെടുന്നത് കാരുണ്യവാനായ ഭരണാധികാരി എന്നാണ് കോവിഡ് സമയത്തും അതുപോലെ തന്നെ മുമ്പൊക്കെയുള്ള പല കാലഘട്ടങ്ങളിലും ഈ കുവൈറ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരോട് വലിയ സ്നേഹം കാണിക്കുകയും ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കോവിഡ് വന്നത് കുവൈറ്റിൽ കുവൈറ്റ് പുറത്ത് അപ്പൊ അവരോടൊക്കെ വലിയ സ്നേഹം കാണിക്കുകയും ചെയ്ത ആളാണ് കുവൈറ്റിലെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ വേർപാട് സ്വാഭാവികമായിട്ടും ലോകം മുഴുവനും കാരുണ്യവാന്മാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചും സങ്കടപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് മലയാളികൾക്കും